I have a box. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോക്സ് എടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തി എടുക്കണം എന്നിട്ട് നമുക്ക് സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ആ സൈഡിലെ 2 സെൻറ്റിമീറ്റർ വീതമാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിലത്തതും ഫ്രണ്ടിലത്തതും മാത്രം മതി നമുക്ക് ബാക്കി ഇതൊന്നും നമുക്ക് വേണ്ടാത്തതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ ഏതെന്ന് വെച്ചാൽ നമ്മൾ എന്തോ ജ്വല്ലറി മേക്ക് ചെയ്തപ്പം ഒട്ടിക്കാനെടുത്ത ഗ്ലൂ തന്നെയാണ് അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ആ ഗ്ലൂ തന്നെ എടുക്കുന്നത് എന്നിട്ട് നമുക്കിവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എന്താ ഈ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതാവുമ്പോൾ നല്ല ഫ്ലെക്സിബിളാണ് അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും അപ്പോൾ അതുമല്ല ഇത് നടുക്ക് വെച്ച് കീറിയും പോകത്തില്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തൂടെ നമുക്ക് എന്താ വൈറ്റ് ചാർട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുറത്ത് കുറച്ച് ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വാൾപുട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ഡിസൈൻ ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ 2 ഹോൾസ് ഇട്ട് കൊടുക്കണം ഹോൾസ് ഇടുമ്പം അകത്ത ബോക്സിൻ്റെ ഉള്ളും കൂടെ കടന്നു വേണം ഹോൾസ് അങ്ങോട്ട് പോകുമെങ്കിൽ നമുക്ക് അവിടെ ഹൂക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പഴയ ബാഗിൻ്റെ ഹൂക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഹോള് പോരാ ഞാൻ അതൊന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വെച്ചിട്ട് കൊടുത്തത് ഇനി നൈഫ് വെച്ച് നല്ലപോലെ അത് വലുതാക്കി കൊടുക്കണം
അപ്പോൾ അങ്ങനെ നമ്മുടെ ബഡം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബോക്സ്. അപ്പോൾ ഇനി ബഡൻ വെച്ച ഭാഗം നമുക്ക് അത് പുറത്ത് കാണുന്നതുകൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടി നമുക്ക് അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. അത് ക്ലേ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലേ വെച്ചുള്ള ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് നല്ലപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഞാൻ ആക്രിലിക് കളറാണ് എടുക്കുന്നത്, അതിൻ്റെ ബ്ലാക്ക് കളറാണ്. ഇത് ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിക്കുക, എന്നിട്ടാണ് നമുക്ക് വേറെ കളർ ഷെയ്ഡ് അതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് റെഡ് കളർ കൊടുക്കാം. റെഡ് കളർ കൊടുക്കാതെ റെഡ് കളറിലെ തുണി വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് കളറിലെ തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റെഡ് കളറിലെ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ആ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ആൻറ്റിക് ലുക്ക് വരാൻ വേണ്ടി ബ്ലൂവും ഗ്രീനും മെറ്റാലിക്കിൻ്റെ പെയിൻറ് എടുക്കാം. എന്നിട്ട് നമ്മൾ എടുക്കേണ്ട ബ്രഷ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബ്രഷ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു എന്തോ ഒരു എഫക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഗോൾഡ് പെയിൻറ് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മൾ 300-400 രൂപയ്ക്കൊക്കെ ജ്വല്ലറി ബോക്സ് മേടിക്കുന്നതിനെ കാട്ടി എന്ത് എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്ര വലിയ പാടുള്ള പണിയും അല്ല, ആർക്കും ചെയ്യാം. നമുക്ക് ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടായിരുന്നാൽ മതി, ഇത് ആർക്കും ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ എന്തുവാ
വെറും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ഞാൻ കൂടുതലും ക്രാഫ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ച് ഞാൻ കൂടുതലും ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ജ്വല്ലറി ബോക്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ പുതിയ പുതിയ ക്രാഫ്റ്റുകളും കൊണ്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ബന്ധ. അപ്പോൾ ടാറ്റാ.